फ्रेंड्स या आरुति आदि व्लोग स्वागत ए वीटी कुछ मुटकोड़ी मुटकोड़ी कोविड बंद कुछ प्रश्न वह ना मुटकोड़ी कृषि आरंभ अट्टकोड़ परचरण बंद कुछ कूड़ वृत् भूल अल बंद वीडियो इन व्लोग अब नमक आ वीडियो कंक ओके पंचायत नमुक अनुवद कूड़ी मिलानी सैटे पंचायती कूटी नामिवे इच्छे इटू इन ना वीडियो चेर्टी मे वुणम पर नाम पड़े षेडि मान इन पल अर कोड़ी अंजर अंदर को तमिल कूड़ान चवटे चतुन सा अदोड्डी नामिंगे ई मिले आयोर गुणमें नमक अयलवकते इन भर स्मेल वरूर दस कहते इन वेस्ट कूड़ो स्मेल वरू पक्षे नवस आरुदस कूड़ा वृत्मी मिल चूडेल तंगी चूडेल कौ मिल स्मेल व्यापिका अब अड़ा इंटे शल्यवा साधारण इन कोषड परसर आलका भयंर बहल स्मेल कम पाज वाले बहल आलका पक्षे इवेपिंग नाम कटोट स्मेल स्मेल पर अब नमक इत्र कूड़ो अंजा कूड़ इवे नमुक शरीन कल वृत्ति काला शरी अट्ठे वृत्त पेट क वृत्ति अंगसंख्य कूड़ल अदाट वृत्ति ओके अमुक आयु वृत् अट कूड़ तुट नमुक मुट कड़ा बी वि 320 मुट तरह मुट पर साधारण मरपुड़ी कई प्रावश्यम पक्ष मरपुड़ी किटी मरपुड़ी भयंर षोटेज मरपुड़ी किटी अद उणंगी कुरे करी कई पक्ष अद्रावश्यु वृत्ति नमक अब वृत्ति क्लीन आकान पा अद मरपुड़ ते अथवा मरपुड़ ते यूस कटो पाड़ा
ഇനി നമുക്ക് മരപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലാ കൂടുകളിലും. എല്ലായിടവും മരപ്പൊടിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ തീറ്റ വയ്ക്കും. തീറ്റയും വെള്ളവും, വെള്ളം ഇപ്പോൾ ഈ വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വെള്ളമൊക്കെ എടുത്ത് മാറ്റിയത്. ഇനിയിപ്പോൾ എല്ലാം വയ്ക്കും. ഇനി നമുക്ക് അതിന് തീറ്റ കൊടുക്കുന്ന സമയമാണ്. നമ്മൾ കൊച്ചു കോഴിക്ക് കൊടുക്കുന്നത് ഗ്രോവറും മുട്ടക്കോഴിക്ക് കൊടുക്കുന്നത് മുട്ടയിടുന്ന കോഴിക്ക് കൊടുക്കുന്നത് ലെയർ മാഷുമാണ്. നമ്മൾ 28 ദിവസം മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങളെ തൊട്ടാണ് നമ്മൾ വളർത്തി തുടങ്ങിയത്. അതിന് നമ്മൾ സ്റ്റാർട്ടർ, പ്രീ സ്റ്റാർട്ടർ ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഓരോ കുഞ്ഞുങ്ങളുടെ വളർച്ച അനുസരിച്ചാണ് ഇതിൻ്റെ ആഹാരം നമ്മൾ കൊടുക്കുന്നത്. നല്ല ചിലവുള്ള ഒരു സംരംഭമാണിത്. നമ്മൾ ഈ തീറ്റയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ മുട്ടയിടുന്ന കോഴികൾ മുട്ടയിടത്തില്ല, മുട്ട വളരെ കുറയും. നമുക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ ചുറ്റുവട്ടത്തൊക്കെ മുട്ടക്കോഴികൾ ഉള്ളത് കൊണ്ട് മുട്ടയ്ക്ക് വിൽപ്പനയിലും ഒരു ഇച്ചിരി വ്യത്യാസം നമുക്കുണ്ട്. ഇവിടെ ഉണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം. ഇവിടെ മുട്ട നമുക്ക് വിൽക്കാനുണ്ട്. സത്യത്തിൽ ഇത് ചെറിയ സംരംഭമായിട്ടാണെങ്കിലും വലിയ സംരംഭമായിട്ടാണെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തുടങ്ങാൻ പറ്റിയ ഒരു ഒരു സംരംഭമാണ് ഈ മുട്ടക്കോഴി കൃഷി. അപ്പോൾ ഇന്ന് ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം. ബൈ.